ഇസക്കായ് ജോൺറ അനിമെ ലോകത്ത് കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് തന്നെ വളരെയധികം കോൺട്രിബ്യൂഷൻസ് നടത്തിയ ഒരു ജോൺറയാണ് ഇസക്കായ് എന്ന് പറയുന്നത്. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് കുറച്ച് നല്ല ഇസക്കായ് അനിമകളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിലൂടെ പ്രേക്ഷകരെ ഞാൻ കുറച്ച് ഇസക്കായ് അനിമകളെ പരിചയപ്പെടുത്താം. ഇസക്കായ് അനിമ ബേസിക്കലി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി തൻ്റെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ നിന്നും, അതായത് താനിപ്പോൾ ജീവിക്കുന്ന ആ ലോകത്ത് നിന്നും മറ്റൊരു ലോകത്തേക്ക് എത്തിപ്പെടുകയും മുമ്പോട്ടുള്ള തൻ്റെ ജീവിതം ആ ലോകത്ത് ജീവിച്ചു തീർക്കുകയും എന്നതാണ് ഈ ഇസക്കായയുടെ ഒരു പ്രമേയമെന്ന് പറയുന്നത്. ഇസക്കായ് രണ്ട് തരത്തിലുണ്ട്. ഇസക്കായ് ഉണ്ട്, റിവേഴ്സ് ഇസക്കായ് ഉണ്ട്. ഇസക്കായ് എന്നു പറയുന്നത് ഒരു വ്യക്തി തൻ്റെ ലോകത്ത് നിന്നും, അതായത് ഭൂമിയിൽ നിന്നും മറ്റൊരു ലോകത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ഇസക്കായ് എന്ന് പറയുന്നത്. റിവേഴ്സ് ഇസക്കായ് എന്നു പറയുന്നത് ഇതിൻ്റെ നേരെ റിവേഴ്സ് ആയിട്ടുള്ള കാര്യമാണ്. മറ്റൊരു ലോകത്ത് നിന്നും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ നമ്മളുടെ ലോകത്തേക്ക് എത്തിപ്പെടുക എന്നു പറയുന്നതാണ് റിവേഴ്സ് ഇസക്കായ് എന്ന് പറയുന്നത്. ഈ ഇസക്കായുടെ എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. അതായത് റീഇൻകാർണേഷൻ, പുനർജന്മത്തിലൂടെ ഒരാൾ ഇസക്കായ് ആയിട്ട് മാറാറുണ്ട്. അതുപോലെ തന്നെ ചില ഡിവൈസുകളുടെ സാന്നിധ്യത്തിൽ, അത് വീഡിയോ ഗെയിം കൺസോൾസ് ആവാം അല്ലെങ്കിൽ ചില പോർട്ടൽസ് ആവാം, അങ്ങനെ പലതരം ഡിവൈസുകളും ഇസക്കായ്ക്ക് കാറ്റലിസ്റ്റ് ആവാറുണ്ട്. ഇതിന് തമാശയർത്ഥത്തിലുള്ള വേറെ സംഭവം ഉണ്ട്, അതാണ് ഈ ആക്സിഡൻസ് എന്ന് പറയുന്നത്. അത് പലതരത്തിലുണ്ടാവാം. അതിപ്പോൾ ട്രക്കുകൾ കൊണ്ടുള്ള ആക്സിഡൻ്റ് ആവാം, ട്രെയിൻ ആക്സിഡൻ്റ് ആവാം, ട്രാക്ടർ കൊണ്ടുള്ള ആക്സിഡൻ്റ് ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള അനിമകളും ഉണ്ട്. സമനങ് റിച്വൽസിൻ്റെ ഭാഗമായിട്ടും ചില കഥാപാത്രങ്ങൾ ഇസക്കായിടാവാറുണ്ട്. ഇതിലും വിചിത്രമായിട്ടുള്ള ഒന്നെന്ന് പറയുന്നത്, കണ്ണടച്ച് തുറക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റൊരു ലോകത്തേക്ക് എത്തിപ്പെടുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള അനിമകൾ ഞാൻ മുമ്പോട്ടുള്ള വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ദി ഡെവിൾ ഈസ് എ പാർട്ട് ടൈമർ. ഡെവിൾ കിങ് ആയിട്ടുള്ള സെയ്റ്റനും തൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള എൽസയിലും ചില കാരണങ്ങളാൽ തങ്ങളുടെ ലോകം വെടിഞ്ഞ് ഭൂമിയിലേക്ക് എത്തിപ്പെടുന്നു. ഭൂമിയിലേക്ക് എത്തിപ്പെട്ട ഉടൻ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും ശക്തികൾ മുഴുവൻ നശിച്ച് സാധാരണ മനുഷ്യരായിട്ട് മാറുന്നു. പിന്നീട് അങ്ങോട്ട് ഇവർ രണ്ടുപേരും തങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് നിൽക്കുന്നു. തുടർന്ന് സംഭവിക്കുന്ന വളരെ തമാശപൂർണ്ണവും അതുപോലെ തന്നെ എപ്പിക്കായിട്ടുള്ള ഫൈറ്റ് സീൻസും കൊണ്ട് നിറഞ്ഞതാണ് ഈ ഒരു അനിമ എന്ന് പറയുന്നത്. വ്യത്യസ്തമാണ് കഥയും കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളും കൊണ്ട് നിറഞ്ഞ വളരെ രസകരമായിട്ടുള്ള ഒരു അനിമയാണിത്. ഹൗ നോട്ട് ടു സമൺ എ ഡീമൺ ലോർഡ്. ടാക്കുമോ സാനാമോട്ടോ എന്ന മെയിൻ ക്യാരക്ടർ ഒരു വീഡിയോ ഗെയിം പ്ലെയറാണ്. അപ്പോൾ പുള്ളിക്കാരെ MMORPG കളിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ആ ഗെയിമിൻ്റെ ഉള്ളിലേക്ക് ഈ കഥാപാത്രം എത്തിപ്പെടുന്നു. ഈ ഗെയിമിൽ അകപ്പെടുന്ന പ്രോട്ടഗോണിസ്റ്റ് ഈ ഗെയിമിൻ്റെ മെയിൻ കഥാപാത്രമായിട്ടുള്ള ഡിയാബ്ലോ, ദി ഡീമൺ ലോർഡായിട്ട് മാറുകയും രണ്ട് പെൺകുട്ടികളെ ഇങ്ങനെ കണ്ടുമുട്ടുകയും ഇതിനെ തുടർന്ന് ഈ പെൺകുട്ടികളുമായിട്ടുള്ള ഒരു അഡ്വഞ്ചർ സ്റ്റോറിയാണ് ഈ അനിമയിൽ പ്രതിപാദിക്കുന്നത്. ഇത് നമുക്ക് ഒരു ടിപ്പിക്കൽ ഹെറം അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി ബേസ്ഡ് അനിമയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും വളരെയധികം ഫാൻ സർവീസ് ഉണ്ടെങ്കിൽ പോലും അനിമേഷൻ ടെക്നിക്സ് കൊണ്ടും ഫൈറ്റിംഗ് സീൻസ് കൊണ്ടും കോമഡികൾ കൊണ്ടും നിറഞ്ഞതാണ് ഈ അനിമ എന്ന് പറയുന്നത്. വളരെ ലൈറ്റായിട്ടുള്ള കഥാസന്ദർഭമാണ് ഈ അനിമയിൽ ഒരുക്കിയിരിക്കുന്നത്. നൈറ്റ്സ് ആൻഡ് മാജിക്. ഈ അനിമയിലെന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് ഒട്ടാക്കുവും മെക്കാളെ വളരെയധികം ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു കഥാപാത്രം ഒരു ലോകത്തേക്ക് എത്തിപ്പെടുകയും ഈ ലോകത്തെത്തിപ്പെട്ടതിന് ശേഷം ഈ കഥാപാത്രത്തിന് അമാനുഷികമായിട്ടുള്ള ശക്തികൾ കിട്ടുകയും ആ ശക്തികൾ ഉപയോഗിച്ചുകൊണ്ട് ആ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മെക്കാനിക് റോബോട്ട് ഉണ്ടാക്കുക എന്നതാണ് ഈ കഥാപാത്രത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ദി റൈസിംഗ് ഓഫ് ദി ഷീൽഡ് ഹീറോ. ഇതിലെ മെയിൻ കഥാപാത്രമായിട്ടുള്ള നവഭൂമി ഇവറ്റാനി ഒരു ദിവസം പെട്ടെന്ന് മറ്റൊരു ലോകത്തേക്ക് എത്തിപ്പെടുന്നു. ഈ ലോകത്തെ രക്ഷിക്കുന്ന 4 നായകരിൽ ഒരാളായിട്ടാണ് നവഭൂമി ഈ ലോകത്തേക്ക് എത്തിപ്പെടുന്നത്. എന്നാൽ ഈ ലോകത്തേക്ക് എത്തിപ്പെട്ട ഉടൻ തന്നെ നവഭൂമിയെ എല്ലാവരും വളരെ പുച്ഛത്തോടെയാണ് കാണാൻ വേണ്ടി തുടങ്ങിയത്. തുടർന്ന് നവഭൂമി വളരെ ദയനീയമായിട്ട് ചതിക്കപ്പെടുകയും തൻ്റെ അന്തസ്സ് നഷ്ടപ്പെടുകയും തനിക്കുള്ളതെല്ലാം തന്നെ നിന്നും വിട്ടുമാറുകയും നവഭൂമി ആ ലോകത്ത് തന്നെ ഒറ്റപ്പെടുകയും ചെയ്യുന്നു. എന്നിരുന്നാൽ പോലും ഈ കഥാനായകൻ തന്നെ തൻ്റെ വെറുപ്പെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ലോകത്തെ ദുരന്തങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതെന്ന് വളരെ മനോഹരമായിട്ടും വളരെ നല്ല രീതിയിൽ ഈ ഒരു അനിമയിൽ വരച്ചു കാണിക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ എപ്പിസോഡുകൾ തന്നെ ഈ അനിമയിലൂടെ നമുക്ക് ഒറ്റപ്പെടൽ എന്താണെന്നും ചതി എന്താണെന്നും മറ്റുള്ള ഒരാൾ വെറുക്കപ്പെടുന്നത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ സ്നേഹവും പരിചരണവും സുഹൃത്ബന്ധവും ഒക്കെ എങ്ങനെയുള്ളതാണെന്നും ഒക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നു. Problem children are coming from another world, aren't they?
കാസുകാബെ ആസുക കൂട് ഇസുവയെ സാക്കമാക്കി ലിറ്റിൽ ഗാർഡൻ എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് ബ്ലാക്ക് റാബിറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവരെ മൂന്നുപേരെ ക്ഷണിക്കുന്നു. ഇവർ ഈ ലോകത്ത് എത്തിപ്പെടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവർക്ക് മൂന്നുപേർക്കും വ്യത്യസ്ത തരത്തിലുള്ള കഴിവുകളുണ്ട്. ഈ ലിറ്റിൽ ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലത്ത് മോൺസ്റ്റേഴ്സും ദൈവങ്ങളും സ്പിരിറ്റ്സും ഇങ്ങനെ കഴിവുകളുള്ളവരും കൂടി ചേർന്നു വലിയൊരു ഗെയിംസ് സംഘടിപ്പിക്കാറുണ്ട്. ഗിഫ്റ്റ് ഗെയിംസ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഈ ഗെയിംസിൽ ജയിക്കുന്നവരും തോക്കുന്നവർക്കും പലതരത്തിലുള്ള സമ്മാനങ്ങൾ കിട്ടാകും, അതുപോലെ തന്നെ നഷ്ടപ്പെടാറുമുണ്ട്. അപ്പം ഇതിൽ പങ്കെടുക്കാനായിട്ടാണ് ഇവർ ഈ ലോകത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ അനിമയിൽ ഇവിടെ ഇവിടെയായിട്ട് ഫാൻ സർവീസും അതുപോലെ തന്നെ ഡേറ്റി ജോക്സും ഒക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ ആസ്വാദികരമാണ് ഈ ഒരു അനിമ എന്ന് പറയുന്നത്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇസക്കായി അനിമയാണ് റേ സീറോ എന്ന് പറയുന്നത്. നട്സുക്കി സുബാഹു എന്ന ഇതിലെ മെയിൻ കഥാപാത്രം ഒരു ദിവസം ഒരു ഷോപ്പിങ്ങിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നൊടിയുടെ മറ്റൊരു ലോകത്തേക്ക് എത്തിപ്പെടുന്നു. ഈ ലോകത്തേക്ക് എത്തിപ്പെട്ട ഉടൻ തന്നെ സുബാഹു വലിയൊരു ഊരാക്കുടുക്കിൽ ചെന്ന് പെടുന്നു. ഈ ഊരാക്കുടുക്കിൽ നിന്നും സുബാഹുവിനെ എമിലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി രക്ഷിക്കുന്നു. അതിന് പ്രത്യുപകാരമായിട്ട് സുബാഹു എമിലിയിലേക്ക് നഷ്ടപ്പെട്ട ഒരു വസ്തുവിനെ കണ്ടെത്തുവാനായിട്ട് സഹായിക്കുന്നു. ഇതിനിടയിൽ സുബാഹു വളരെ ദയനീയമായിട്ട് കൊല്ലപ്പെടുന്നു. എന്നാൽ കൊല്ലപ്പെട്ടതിന് ശേഷം സുബാഹുവിന് ഒരു കാര്യം മനസ്സിലാകുന്നു. താൻ എപ്പോൾ മരിക്കുന്നു അപ്പോൾ തനിക്ക് തൻ്റെ ഭൂതകാലത്തിലെ ഒരു പ്രത്യേക സമയത്തിലേക്ക് തിരിച്ച് എത്തിപ്പെടാനും തൻ്റെ ഭാവിയെ മാറ്റിമറിക്കാനുമുള്ള കഴിവുണ്ടെന്ന്. ഈ പ്രത്യേക കഴിവ് ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ജീവനെ വളരെയധികം തവണ ത്യാഗം ചെയ്തുകൊണ്ട് തൻ്റെ കൂട്ടുകാരെ രക്ഷിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു അനിമയാണ് ഇതെന്ന് പറയുന്നത്. ഇതിലെ കഥാനായകൻ എന്ന് പറയുന്നത് ഒരു പട്ടാളക്കാരൻ എന്നതിലുപരി ഒരു വലിയ ഒട്ടാക്കും കൂടിയാണ്. തൻ്റെ നാട്ടിൽ വലിയ ഒരു ഒട്ടാക്കു ഫെസ്റ്റിവൽ വരികയും അതിൽ പങ്കെടുക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു വലിയ വാതിൽ ആ പട്ടണത്തിൽ പ്രത്യക്ഷപ്പെടുകയും ആ വാതിലിലൂടെ പലതരം ഡീമൺസ്, ഓക്സ്, എൽഫ്സ് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ജീവികൾ ടൗണിലേക്ക് പ്രവേശിക്കുകയും ഇവർ ഗേറ്റ് കടന്നത്തെ ഉടൻ തന്നെ മുന്നിലുള്ള എല്ലാ മനുഷ്യരെയും അതുപോലെ തന്നെ കണ്ണിൽ കാണുന്ന എല്ലാ വസ്തുക്കളെയും നശിപ്പിക്കാനായിട്ട് തുടങ്ങുന്നു. ഉടൻ തന്നെ ഈ കഥാനായകൻ തൻ്റെ സൈന്യത്തോടുകൂടി ചേർന്ന് ഈ രാക്ഷസരെ നേരിടുന്ന വളരെ തന്ത്രപൂർണമായിട്ടുള്ള രംഗങ്ങൾ കോർത്തിണക്കി കൊണ്ടുള്ള ഒരു അനിമയാണ് ഗേറ്റ് എന്ന് പറയുന്നത്. നോ ഗെയിം നോ ലൈഫ്. സോഹയും ഷീറോയും എന്ന ചേട്ടനും അനിയത്തിയും ഓൺലൈൻ ഗെയിമിംഗ് വേൾഡിലെ കുപ്രസിദ്ധരായിട്ടുള്ള രണ്ട് ഗെയിമേഴ്സ് ആണ്. ഇവർക്കൊരു ദിവസം ടെഡ് എന്ന് പറയുന്നൊരു വ്യക്തി ഒരു വിചിത്രമായിട്ടുള്ള മെയിൽ അയക്കുന്നു ഒരു ചെസ് ഗെയിമിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട്. ഇത് അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ ഇവർ രണ്ടുപേരും വേറൊരു ലോകത്തേക്ക് എത്തിപ്പെടുന്നു. ഈ ലോകത്തിൽ ജീവിതവും മരണവും നിശ്ചയിക്കുന്നത് പലതരം ഗെയിംസിലൂടെയാണ്. യുദ്ധം പൂർണ്ണമായിട്ട് നിരോധിച്ച ഈ ഒരു ലോകത്ത് പലതരം ഗെയിംസ് കളിക്കുന്നതിലൂടെയാണ് അവർ ഓരോ ഭൂമിയും കൈക്കലാക്കുന്നത്. സോഹയുടെയും ഷീറോയുടെയും ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഗെയിംസിലൂടെ മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഭൂസ്വത്ത് കൈക്കലാക്കുക എന്നുള്ളതാണ്. പ്രേക്ഷകർ വീഡിയോ ഗെയിം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അനിമ കാണേണ്ട ഒന്ന് തന്നെയാണ്. വളരെയധികം സ്ട്രാറ്റജിയും അതുപോലെ തന്നെ വിഷ്വലി പ്ലീസിംഗുമായിട്ടുള്ള പലതരം സീൻസും നമുക്ക് ഇതിനകത്ത് കാണുവാനായിട്ട് കഴിയുന്നതാണ്. That time I got reincarnated as a slime. ഇതിലെ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് 37 വയസ്സുള്ള അവിവാഹിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി ഒരു ദിവസം ടൗണിലൂടെ പോകുമ്പോൾ ഒരു സംഘടനത്തിൽ ഇടയിൽ ഏർപ്പെടുകയും തുടർന്ന് ഈ വ്യക്തിക്ക് കുത്തേൽക്കുകയും ചെയ്യുന്നു. മരണത്തിന് കീഴടങ്ങുന്ന ഈ വ്യക്തി പുനർജനിക്കുന്നത് മറ്റൊരു ലോകത്ത് ഒരു സ്ലൈം ആയിട്ടാണ്. തുടർന്ന് ക്രീമുഹു എന്ന പേരിൽ ഈ സ്ലൈം തൻ്റെ കഴിവുകൾ ഉപയോഗിച്ചിട്ട് എല്ലാ സ്പീഷീസിനെയും അതായത് എല്ലാ വർഗത്തിലുള്ള ആൾക്കാരെയും ഒരേ കണക്ക് കാണുന്ന ഒരു രാജ്യം നിർമ്മിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വളരെ മനോഹരമായിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള നല്ല കഥാസന്ദർഭങ്ങളോട് കൂടിയുമായിട്ടുള്ള ഒരു അനിമയാണ് ഇത്. God's blessing on this wonderful world. ഇതിലെ മെയിൻ കഥാപാത്രമായിട്ടുള്ള കാസുമ ഒരു ദിവസം ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്നതിനിടയിൽ വളരെ ഫലിതപൂർണമായിട്ടുള്ള രീതിയിൽ മരിക്കുന്നുണ്ട്. ഒരു RPG വേൾഡിലേക്ക് പുനർജനിക്കുന്ന ഈ ഒരു കഥാപാത്രം തൻ്റെ മുമ്പോട്ടുള്ള ജീവിതം വളരെയധികം രസകരമാകുമെന്ന് വിശ്വസിക്കുകയും അങ്ങനെ കാസുമ മൂന്ന് പെൺകുട്ടികളോടുകൂടി തൻ്റെ മുമ്പോട്ടുള്ള പ്രയാണം തുടരുകയും ചെയ്യുന്നു. എന്നാൽ താൻ വിചാരിക്കുന്നത് പോലെയല്ല തൻ്റെ മുമ്പോട്ടുള്ള ജീവിതം എന്ന് വളരെ വൈകാതെ തന്നെ കാസുമയ്ക്ക് മനസ്സിലാകുന്നു. കാരണം തൻ്റെ മൂന്ന് കൂട്ടാളികൾ തന്നെയാണ്. ഈ കൂട്ടത്തിൽ ഒരു ഉപയോഗമില്ലാത്തൊരു ദേവതയും സ്വയപീഡിതാസ്വാദകമായിട്ടുള്ള ഒരു യോദ്ധാവും അതുപോലെ തന്നെ എന്തിനേയും പൊട്ടിത്തെറിപ്പിക്കുന്ന ഒരു മന്ത്രവാദിയും കൂടിച്ചേർന്നതാണ് കാസുമയുടെ ഈ പുതിയ കൂട്ടമെന്ന് പറയുന്നത്. അങ്ങേയറ്റം തമാശ കലർന്നിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള അനിമയാണിത്. ഓക്കെ ഗായ്സ്, അപ്പം ഇതൊക്കെയാണ് ചില ഇസക്കായ് അനിമ എന്ന് പറയുന്നത്. ഇനി മുമ്പോട്ട് പോകുമ്പോൾ
ഇതേ തരത്തിലുള്ള പല പല വീഡിയോകളും ഞാൻ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ജോണറിലും അതുപോലെ തന്നെ ഹെറം, സ്ലൈസ് ഓഫ് ലൈഫ് തുടങ്ങിയ മറ്റ് ജോണറുകളിൽ നിന്നും ഏറ്റവും നല്ല അനിമകൾ നോക്കി ഞാൻ പ്രേക്ഷകരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും എന്നെ എഴുതി അറിയിക്കുക. എൻ്റെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ട്വിറ്റർ മുതലായ എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൻ്റെയും ലിങ്ക്സ് ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്നെ അവിടെ എല്ലാം ഫോളോ ചെയ്യുക. പുതിയൊരു വീഡിയോ ഒരു പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരുന്നത് ജിബിൻ സൈനിങ് ഔട്ട് ഫ്രം മലയാളമേ ടോക്ക്. സൈനര ആരാരാ. വീഡിയോ കണ്ടതിന് നന്ദി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മല്ലു ആനിമേ ടോക്സ് എന്ന ഈ ചാനൽ.